തൃശൂർക്കാരുടെ ജീവന്റെ ജീവനാണ് ആനകൾ. ചെർപ്പ് കാർപ്പൻറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു കൂട്ടം കലാകാരന്മാർ തീർക്കുന്ന അഴകിന്റെ ശില്പങ്ങളായി ആനകൾ നിരന്നു നിൽക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1939 സ്ഥാപിതമായ ചെർപ്പ് കാർപ്പൻറ്റേഴ്സിന് കൂടുതൽ ഇഷ്ടം ആനകളോടാണ്. തീർത്തും തടി കൊണ്ട് നിർമ്മിച്ച ആനകളുടെ മിനിയേച്ചറിന്റെ ഒരു കമനീയ ശേഖരണമുണ്ട് ഇവിടെ. മരത്തിൽ വിസ്മയം തീർക്കുന്ന കരകൗശല വസ്തുക്കളുടെയും ഫർണിച്ചർ നിർമ്മാണ രംഗത്തും പ്രഗത്ഭരായ കലാകാരന്മാരുടെ നാടാണ് ചെർപ്പ്. അവിടെ ആനയ്ക്ക് മാത്രമായി ഒരിടം. 50 തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിരുന്ന സ്ഥാപനമായിരുന്നു. തടി ആനകളുടെ ആവശ്യം വർദ്ധിച്ചതോടെ മരപ്പണിക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. വർഷങ്ങൾക്കു ശേഷം തൊഴിലാളികൾ കുറഞ്ഞു, ചെറിയ അക്കങ്ങളായി മാറിയിരിക്കുന്നു. എന്നിട്ടും ആനയുടെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മതയോടെ മനോഹര ശില്പങ്ങളായി മാറുന്നു. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രചാരമുള്ള ആന ശില്പങ്ങൾ ഓർഡറുകൾ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ചെർപ്പിന്റെ ആന ശില്പങ്ങൾ സവിശേഷമാക്കുന്നത് അവ നിർമ്മിക്കുന്ന സവിശേഷമായ മാർഗമാണ്. നമ്മളിപ്പോ തടിയെടുത്ത് അറുത്ത് പീസാക്കി നമ്മൾ പണിത് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പണി നടക്കുക. നമുക്ക് മെഷീനറി ഒന്നുമില്ല, മെഷീനറി കൊണ്ട് പണിയാനും പറ്റില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഉളി, അതുപോലെ അരം, പേപ്പർ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. പേപ്പർ ഇട്ട് നമ്മൾ കണ്ണും നഖവും കൊമ്പൊക്കെ വെച്ച് സംഘത്തിനെ ഏൽപ്പിക്കും. അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോളിഷിന് വേണ്ടിയിട്ട് രണ്ട് പേരുണ്ട്, രണ്ട് വനിതകളാണ്. അപ്പോൾ അവരാണ് പോളിഷിൻ്റെ പണി ചെയ്യുന്നത്. ചെർപ്പിലെ കരകൗശല തൊഴിലാളികൾ തലമുറകളായി അവരുടെ കരകൗശല വസ്തുക്കൾ പൂർത്തീകരിക്കുകയും വിവിധ വലിപ്പത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും ഒരൊറ്റ മരം കൊണ്ട് ഈ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എറ്റിയും വാകയും മരങ്ങളാണ്. നിർമ്മാണ പ്രക്രിയയിൽ ശരിയായ തരം മരം കണ്ടെത്തുക, പരുക്കൻ മോഡൽ നിർമ്മിക്കുക, കൊത്തുപണി ചെയ്യുക, മിനുക്കുക, ഫിനിഷിംഗ് ടച്ചുകൾ ചേർക്കുക തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ. പുതിയ തലമുറയിലെ കുട്ടികൾക്കായി വിവിധ തരം ക്ലാസുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ആരും തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പുതുതലമുറയിലെ ആരും തന്നെ ഈ മേഖല തിരഞ്ഞെടുക്കുന്നില്ലെന്നത് ഒരു പോരായ്മയാണ്. സർക്കാർ ഇത്തരം മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ 10-30 പേര് തൊഴിലെടുത്തിരുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ പ്രായം ചെന്ന് കുറെ പേര് മരിച്ചുപോയി, പിന്നെ കുറേ പേരിപ്പോൾ പ്രായമായിട്ട് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ഫീൽഡിൽ. അപ്പോൾ പുതിയവരെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ട്രെയിനിങ്ങുകൾ വെച്ചിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങുകൾ വെച്ച് 10-20 പേരെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇവിടെ ട്രെയിനിങ് നടത്തിയിരുന്നത്. അപ്പോൾ യുവാക്കൾ, ഇന്നത്തെ തലമുറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനം കൂടിയ ഒരു പണിയായതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ച് അവരുടെ സൗകര്യം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ട്രെയിനിങ് നടത്തിയിരുന്നത്, അവരുടെ സമയവും അവരിതൊക്കെ വെച്ചുകൊണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോയി. പിന്നെ ഈ വർക്കുമായിട്ട് അവർക്കൊരു ഇതില്ല. 1918 പ്രളയം വന്നു, അത് കഴിഞ്ഞ് 19 ചെറിയൊരു പ്രളയം വന്നു, അതിനുശേഷം 20 മുതലൊരു 2-3 കൊല്ലം കോവിഡ്. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ബിസിനസ് തന്നെ ഇവിടെ തകർന്നു, പണിയാൻ പറ്റാതെയായി. നമ്മളെ ആശ്രയിച്ചിട്ടുള്ള കുടുംബം പട്ടിണിയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അതിന് ശേഷം നമ്മൾ കൈരളിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ കൈരളിയോട് നമ്മളെ സഹായിക്കണം, നമ്മളുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എടുക്കണം എന്നൊക്കെ നമ്മൾ അവരോട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ തർക്കമില്ലാത്ത രീതിയിൽ അവർ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും 1-2 മാസം കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. സർക്കാർ മരങ്ങളുണ്ട് ഡെപ്പോ, ആ ഡെപ്പോ നിന്ന് നമുക്ക് വില കുറച്ച് നമ്മളെ സഹായിക്കുക ആണെങ്കിൽ നമുക്കൊന്നുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.